മാമോദിസായിലൂടെ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയില് ഈ മാമോദിസ തൊട്ടി ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് സിംബോളിക് എന്ന് പറയുന്നത് ജോർദാൻ നദിയാണ് മാമോദിസ തൊട്ടി പ്രതിനിധാനം ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്റെ മനുഷ്യ ജീവിതകാലത്ത് യോർദാൻ നദിയിലേക്ക് കടന്നു വന്ന് യോഹന്നാൻ സ്നാപകന്റെ അടുക്കല് മാമോദിസ ഏൽക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു, പാടില്ല, ഞാൻ നിനക്ക് മാമോദിസ നൽകുകയില്ല, കാരണം നിന്റെ ജീവിതത്തിന് വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. എന്നാൽ യോഹന്നാനോട് യേശു തമ്പുരാൻ പറയുകയാണ്, നീ ഇപ്പോൾ സമ്മതിക്കുക, കാരണം ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അങ്ങനെ യോഹന്നാൻ സമ്മതിക്കുക. പലപ്പോഴും അങ്ങനെ യേശു തമ്പുരാൻ യോഹന്നാന്റെ അടുക്കല് മാമോദിസ സ്വീകരിക്കുക. ഈ മാമോദിസയെക്കുറിച്ച് പലപ്പോഴും പല രൂപത്തില് പല സഭകളും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. യേശു തമ്പുരാന് പ്രായപൂർത്തിയായപ്പോഴാണ് യോർദാൻ നദിയിൽ പോയി മാമോദിസയുടെ, പിന്നെ എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ചെറുപ്രായത്തില് മാമോദിസ മുക്കുന്നതെന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുകയും നമ്മളോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കുക, യേശു തമ്പുരാന്റെ മാമോദിസ എന്ന് പറയുന്ന യോർദാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ലോകത്തിന് തന്നെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു യേശു തമ്പുരാൻ മാമോദിസ ഏറ്റത്. അതുകൊണ്ടാണ് ഈ സമയത്ത് തൃത്വം, അതായത് പിതാവ് പുത്രൻ പരിശുദ്ധ, ഇത് മൂന്നും ഒരുമിച്ച് ലോകത്തിന് ആദ്യമായി കാണപ്പെട്ടത് യേശു തമ്പുരാന്റെ മാമോദിസയുടെ സമയത്താണ്. അതായത് പിതാവ് സ്വർഗത്തിൽ നിന്ന് പറയുകയാണ്, ഇതെന്റെ പ്രിയപുത്രനാണെന്ന് ഇവനിൽ ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവ് പ്രാപിത രൂപത്തിലേക്ക് ഇറങ്ങി വരികയ, പുത്ര തമ്പുരാൻ യോർദാൻ നദിയിൽ നിൽക്കുക. ഈ പിതാവ് പുത്ര പരിശുദ്ധ റുഹായുടെ സംയോജനമാണ് യേശുവിന്റെ മാമോദിസയിലൂടെ യോർദാൻ നദിയിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് യോർദാൻ നദിയിലെ വെള്ളം പിതാക്കന്മാർ പഠിപ്പിക്കുന്നതാണ് ഈ സമയത്ത് ഊഷ്മളമായി ചൂടുള്ളതായി തീർന്നത്. കാരണം ലോകത്തിലെ അരുവികളെയും ലോകത്തിലെ ഉറവുകളെയും ഒക്കെ സൃഷ്ടിച്ച സൃഷ്ടാവായ യേശു തമ്പുരാൻ യോർദാൻ നദിയിൽ വന്നു നിൽക്കുമ്പോൾ ആ വെള്ളത്തിന്റെ രൂപത്തിന്റെ മാറ്റമുണ്ടായി, അത് ഊഷ്മളമായി ചൂടായി. ആ വെള്ളത്തിലാണ് യേശു തമ്പുരാൻ മാമോദിസ ഏൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ സഭ യോർദാൻ നദിയെ മാമോദിസ തൊട്ടിയായും, അതിൽ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുമ്പോൾ ചൂടുവെള്ളം നമ്മൾ ഉതിലൊഴിച്ച് അതിൽ പച്ചവെള്ളവുമായി മിക്സ് ചെയ്ത് മാമോദിസ നടത്തുന്നത്. യേശു തമ്പുരാൻ യോർദാൻ നദിയിലെ മാമോദിസ ഏറ്റപ്പോൾ ആ നദിയിലെ വെള്ളം ചൂടായി ഊഷ്മളമായി തീർന്ന് ആ സൃഷ്ടാവിനെ ഈ പ്രപഞ്ചം സ്വീകരിച്ചതുപോലെ ഈ ദൈവത്തിന്റെ മക്കളായ നമ്മളെയും ദൈവം സ്വീകരിക്കുവാൻ വേണ്ടി നാം ഈ മാമോദിസ തൊട്ടിയിൽ ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുക. എന്നാൽ ഈ മാമോദിസ പ്രായം ചെല്ലുമ്പോൾ ഏറ്റവും അധികം നമ്മളെ പഠിപ്പിക്കുന്നവരോട് നമ്മൾ ചോദിക്കേണ്ടത്, നമുക്കൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ ഒരു കൊച്ചു കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുവാനോ കൊണ്ടുപോകുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞ് വളരെ കരയും, അതിന്റെ മാതാപിതാക്കളെ വിട്ടത് വരികയില്ല. അങ്ങനെ വളരെ നിർബന്ധിച്ച് നമ്മള് സ്കൂളിലെ ടീച്ചേഴ്സിനെ കുട്ടിയെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പല കുട്ടികളും വാവിട്ട് കരയുക, എന്തിനാണ് സ്കൂളിൽ പോകുന്നതെന്നോ എന്തിനാണ് പഠിക്കുന്നതെന്നോ ഒക്കെ ഈ കുഞ്ഞിനറിയാമോ? കുഞ്ഞിനറിയില്ല. എങ്കിലും ആ കുഞ്ഞിനെ, കൊച്ചു കുഞ്ഞിനെ നമ്മൾ ആ സ്കൂളിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. എന്നാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ കുഞ്ഞിനെ പ്രായപൂർത്തിയായി 15 or 16 വയസ്സായിട്ട് ഇത് ഈ കുഞ്ഞിനെ വിദ്യാഭ്യാസം എന്താണെന്നും വിദ്യാഭ്യാസം ചെയ്യാനുള്ള ആവശ്യതയെ കുറിച്ചും ഒക്കെ അവൻ പഠിച്ചിട്ട് അവനെ സ്കൂളിൽ ചേർത്താൽ മതിയെന്ന് നാം ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? കാരണം ആ കുഞ്ഞിനെ കുഞ്ഞിലെ മുതൽ നാം പഠിച്ച് പഠിപ്പിച്ചെടുക്കുന്നതാണ് അവൻ വലുതാകുമ്പോൾ വളരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ആവശ്യമായി വരുന്നത്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ നമ്മൾ സ്കൂളിൽ ചേർക്കുന്നത്. പുതിയ മെഡിക്കൽ സയൻസിന്റെ പഠനങ്ങൾ അനുസരിച്ച് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണം വളർന്ന് ഏകദേശം 4 or 5 ആകുമ്പോൾ മുതൽ ആ ഭ്രൂണത്തിന്, ആ 5 വലിപ്പമുള്ളതായ ഭ്രൂണത്തിന് അതിന്റെ മാതാപിതാക്കളെ തിരിച്ചറിയുവാൻ അവരുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് പ്രതികരിക്കുന്നുവെന്ന് മോഡേൺ മെഡിക്കൽ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 5 മുതൽ ഒരു ഭ്രൂണത്തിന്, ആ അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞിന് അതിന്റെ മാതാപിതാക്കളെ തിരിച്ചറിയുവാന് അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ അവ ആ കുഞ്ഞിന് ഉണ്ടാകുന്നതായ വ്യത്യാസങ്ങൾ അതിന് വരുത്തുവാൻ സാധിക്കുന്നെങ്കിൽ
ലോകത്തെ മുഴുവനായി സൃഷ്ടിച്ച സൃഷ്ടാവിനെ സ്വീകരിക്കുവാൻ അതിനൊരു ഒരു പൈതലും അതിന്റെ പ്രായം തടസ്സമല്ല. അതുകൊണ്ടാണ് ആദിമസഭ മുതൽ സൂര്യാനുസഭ കുഞ്ഞിലെ മുതൽ വളരെ ചെറുപ്പത്തിലെ മാമോദിസ നൽകി അവനെ ദൈവത്തിലോട്ട് ചേർക്കുന്നത്. എന്നാൽ നമ്മൾ ആറ്റിലും മറ്റു തീരത്തും ഒക്കെ പോയി മാമോദിസ ഏൽക്കുന്നവര് പറയുന്നത് പ്രായമാവുമ്പോൾ മതി, എന്നാൽ അറിവ് അറിഞ്ഞ ശേഷം യേശുവിനെ സ്വീകരിക്കുക എന്ന്. അതായത് അവർ പറയുന്ന മറ്റൊരു കാര്യം, യേശു തമ്പുരാൻ സ്വീകരിച്ചതുപോലെയാണ് ഞങ്ങൾ സ്വീകരിക്കുക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, യേശു തമ്പുരാൻ മാമോദിസ ഏറ്റത് മാനസാന്തരത്തിന് മാമോദിസ അല്ല, പകരം ലോകത്തിനെ തന്നെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള മാമോദിസ ആയിരുന്നു. നിങ്ങളോട് ചോദിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കണം, യേശു തമ്പുരാന്റെ മാമോദിസ സമയത്ത് സ്വർഗം തുറന്ന് പിതാവും പുത്രനും പിതാവും പരിശുദ്ധരുമായും ആ പുത്രനിലേക്ക് ഇറങ്ങി വന്നു, ഇവനെ പ്രിയപുത്രനാണെന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ഇത് ആറ്റിലോ കുളത്തിലോ പോയി ഏൽക്കുന്നതായ പ്രായമുള്ളവരായി പ്രായമുള്ളവരെ ഏൽക്കുന്ന മാമോദിസായില് അവിടെ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടോ, പുത്രത്തെ പരിശുദ്ധാത്മാവ് സ്വാമിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചോദിക്കണം. യേശു തമ്പുരാനെ നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്യരുത്, കാരണം യേശു ദൈവമാണ്. ആ ദൈവത്തെ മനുഷ്യന്റെ ജീവിതവുമായി കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ആ ദൈവം പറഞ്ഞു തന്ന, ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃകളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ നാം ശ്രമിക്കേണ്ടത്. ഈ മാമോദിസ തൊട്ടിയിലൂടെ ഒരു കുഞ്ഞ് പുതിയതായി ജനിക്കുമ്പോൾ അവന് ലഭിക്കുന്നത് ഏതെന്റെ പ്രതീക്ഷയില് അവന് നഷ്ടപ്പെട്ടതായ ദൈവീക തേജസ്സാണ്. ആ തേജസ്സാണ് ഈ മാമോദിസയിലൂടെ ഒരു കുഞ്ഞിന് പരിശുദ്ധ രൂപ നൽകുന്നത്. ഈ തേജസ്സിനെ പിതാക്കന്മാര് പഠിപ്പിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ്. ഏതനിൽ മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിലെ ജീവശ്വാസം മൂതിയെന്ന് പറയുന്നത്, ആ ജീവശ്വാസത്തെ പിതാക്കന്മാര് വ്യാഖ്യാനിക്കുന്നത് ഒരു പരിശുദ്ധ രൂപമായ പിതാവാം ദൈവം മനുഷ്യനിൽ നൽകുകയാണ്. ആ പരിശുദ്ധ രൂപമായി നഷ്ടപ്പെട്ട കുഞ്ഞിന് ആദ്യമ മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞിന്റെ മാമോദിസയിലൂടെ വീണ്ടും അത് തിരികെ ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മാമോദിസയിലൂടെ ഏതന്റെ വർദ്ധീസയിൽ വെച്ച് തെറ്റുകൾ ചെയ്തതായ ആദവും അവുമായും അവർ യേശു തമ്പുരാൻ വന്നപ്പോൾ നഗ്നരാണെന്ന് തോന്നി അവർ ഇഴകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവരുടെ നാണം മറയ്ക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, അതുവരെ ആ ഏതനിൽ ജീവിച്ചിരുന്നതായ ആദവും അവുമായും പെട്ടെന്ന് എങ്ങനെയാണ് അവർക്ക് അവരുടെ നഗ്നത വെളിപ്പെട്ടത്? കാരണം അവരില് ദൈവം അണിയിച്ചതായ ഒരു മഹത്വത്തിന്റെ വസ്ത്രമുണ്ടായിരുന്നു. ആ മഹത്വത്തിന്റെ വസ്ത്രം അവർ ചെയ്ത പാപം മൂലം അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് വിശുദ്ധ മാമോദിസയിലൂടെ കർത്താവ് യോർദാൻ നദിയിൽ വന്ന് ലോകത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ താൻ അണിഞ്ഞതായ മഹത്വത്തിന്റെ വസ്ത്രം സകല മനുഷ്യർക്കും വേണ്ടി നൽകുകയാണ്. ആ മഹത്വത്തിന്റെ വസ്ത്രവും ഒരു കുഞ്ഞ് മാമോദിസ ഏൽക്കുമ്പോൾ അവനെ ലഭിക്കുകയാണ്. ഇതാണ് നമ്മൾ പാട്ടുകളിലും അതുപോലെ തന്നെ ശുശ്രൂഷകളിലും ഒക്കെ പാടുന്ന വിവാഹ വസ്ത്രം എന്ന് പറയുന്നത്. ഈ വിവാഹ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഒരു ക്രിസ്ത്യാനി പരദീസായിലേക്ക് പ്രവേശിക്കുവാൻ. ഈ വിവാഹ വസ്ത്രത്തോടുകൂടി മാത്രമേ മണവാളനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ദൈവ സ്നേഹത്തിലായിരിക്കുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവില് സാധിക്കട്ടെ. ഗോഡ്സ് ലവ് ഫോർ അസ് is actually unchangeable. As the Holy Spirit reveals to us the greatness of God's love for us, He creates within us the loving response towards God. In the Greek mythology, there is a story of the young man named Narcissus, a beautiful youth. He saw his reflection on a pool and became so in love with his own beauty that he fell in love with himself. But the Holy Spirit does not encourage us to fall in love with ourselves, but rather to have a proper love for ourselves. And if we love ourselves properly, we will be able to have a proper love for our neighbor. Because of the lack of love for this, we seek to avoid the unlovable. We try to forget those people who are in need. We refuse to become involved with others and try to live a life of isolated and self
Chandrana. Let us Holy Spirit do the wonderful work within us. He came unmerited and even uninvited as the gift of God's grace to you when you trusted Jesus Christ as a Savior. Trusting His power to help you to live by the principle of love. Listen to His voice as He encourages you to practice an attitude of benevolent kindness towards all of us. ദൈവത്തിന്റെ കരുണയിലായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയിലായിരുന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഒരു ക്രൈസ്തവന് സാധിക്കുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം അവന് ലഭിച്ച് അവന്റെ സ്വർഗരാജ്യത്തിന് അവകാശിയാകും. അതിന് ഈ ദിവസം നമ്മുടെ ഇടയാകട്ടേനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ക്രൈസ്തവനും ആമോദിച്ചായി എത്തുന്നതിലൂടെ മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ച് അവൻ ജീവിക്കുകയാണ്. എന്നാൽ ആ വസ്ത്രത്തില് ചെളിയും അഴുകും മണ്ണുമൊന്നും പുരളാതെ അത് ധരിച്ചുകൊണ്ട് യേശു തമ്പുരാനെ എതിരേൽക്കുവാൻ മഹത്വത്തിലേക്ക് പോകുവാൻ നമുക്കൊക്കെ സാധിക്കണം. നമ്മുടെ വസ്ത്രങ്ങളെല്ലാം നന്നായിട്ട് സൂക്ഷിക്കുന്നത് പോലെ ദൈവം നമുക്ക് നമ്മളെ അണിയിച്ചതായ മഹത്വ വസ്ത്രം നമ്മുടെ ജീവിതത്തെ ശക്തീകരിക്കട്ടെ. ആ മഹത്വ വസ്ത്രം ധരിച്ചുകൊണ്ട് പിതാവിനെയും പുത്രനെയും ദരിദ്രമായും കാണുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ.